Since Academy ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്പൊ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം ക്വസ്റ്റ്യൻ വിജിലൻസ് വീക്ക് എന്നാണ് വിജിലൻസ് അവയർനസ് വീക്ക് ട്വന്റി ട്വന്റി വൺ ഒബ്സർവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എല്ലാ വർഷവും നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഈ വിജിലൻസ് അവയർനസ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചിട്ടാണ് പട്ടേലിന്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ചിട്ടാണ് ഈ വിജിലൻസ് അവയർനസ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ വർഷം ട്വന്റി സിക്സ് ഒക്ടോബർ ടു ഫസ്റ്റ് നവംബർ ആണ് വിജിലൻസ് അവയർനസ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഇന്ത്യ ഇൻഡിപെൻഡന്റ് സെവന്റി ഫൈവ്

എല്ലാ വർഷവും ഈ വിജിലൻസ് വീക്ക് വീക്ക് സെലിബ്രേറ്റ് സെലിബ്രേറ്റ് കറപ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ വർഷവും ഈ ഈ ചെയ്യുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ഈസ് സി ഒക്ടോബർ ടു നവംബർ വർഷം വിജിലൻസ് അവയർനസ് വീക്ക് ട്വന്റി സിക്സ് ഒക്ടോബർ ടു നവംബർ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓൺ ടു ദി സെക്കൻഡ്

ഇത് നമുക്ക് എന്തെങ്കിലും ബെറ്റർ അഡ്വൈസ് വേണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എക്സ്പേർട്ടിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇപ്പം ഇതിനാണെങ്കിൽ ആദ്യത്തെ ഒരു മിനിറ്റ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് അവർ നമുക്ക് ചാർജ് ചെയ്യും അത് ഓൺ ഡിപ്പെ എക്സ്പേർട്ട് അനുസരിച്ചിട്ടായിരിക്കും എമൗണ്ട് ചാർജ് ചെയ്യുന്നത് ഇതൊരു എന്തെങ്കിലും ബെറ്റർ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എത്തണം അല്ലെങ്കിൽ ഒരു കൗൺസിലിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പെർട്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി കൺസൾട്ട് മൂവിങ് ഓൺ ടു ദി തേർഡ് ക്വസ്റ്റ്യൻ അക്കോഡിംഗ് ടു ദി ഇന്ത്യൻ ടെലിഗ്രാഫ് റൈറ്റ് ഓഫ് എ റൂൾസ് എമെന്റ്

ഇന്ത്യയുടെ കൂടെ ഏത് നേഷനാണ് ട്വന്റി സിക്സ് ഒക്ടോബറിൽ അവരുടെ ഇന്നോവേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്തതെന്നാണ് സ്വീഡനാണ് ഇന്ത്യ ആൻഡ് സ്വീഡൻ ആണ് എയ്ത്ത് ഇന്നോവേഷൻ ഡേ ട്വന്റി സിക്സ് ഒക്ടോബറിൽ സെലിബ്രേറ്റ് ചെയ്തത് ഈ തവണത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേറ്റിംഗ് ഇന്ത്യ ആൻഡ് സ്വീഡൻ ഇൻ ഗ്രീൻ ട്രാൻസിറ്റ് ഇന്ത്യ ആൻഡ് സ്വീഡൻ ഇൻ ഗ്രീൻ ട്രാൻസിറ്റ് ഇതാണ് ഈ വർഷത്തെ തീമൻ ഈ വർഷത്തെ തീം ആക്സിലറേറ്റിംഗ് ഇന്ത്യ ആൻഡ് സ്വീഡൻ ഇൻ ഗ്രീൻ ട്രാൻസിറ്റ് എന്നാണ് ഈ വർഷത്തെ തീം ഈ വർഷം ഇവർ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഗ്രീൻ ട്രാൻസിറ്റിലേക്ക് വരാമെന്നാണ് ഇവർ മെയിൻ ആയിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തത് സർ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി സ്വീഡൻ മൂവിംഗ് ഓൺ ടു ദി ഫിഫ്ത് ക്വസ്റ്റ്യൻ സൈറസ് 4A named military communication satellite was launched by which of the following country ഏത് കൺട്രിയാണ് സൈറസ് ഫോറേ എന്ന് പറഞ്ഞ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തതെന്നാണ് ഫ്രാൻസ് ആണ് സൈറസ് എന്ന് പറഞ്ഞ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് ഏറിയാൻ ഫൈവ് എന്ന് പറഞ്ഞ റോക്കറ്റ് ഉപയോഗിച്ചാണ് അവർ ഇത് ലോഞ്ച് ചെയ്തത് ഏറിയാൻ ഫൈവ് എന്ന് പറഞ്ഞ റോക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് അവർ ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് ഈ സാറ്റലൈറ്റ് എന്തിനാണ് അവർ ലോഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ മിലിറ്ററി കമ്മ്യൂണിക്കേഷന് സെക്യൂർ ആയിട്ടുള്ളൊരു മിലിറ്ററി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഫ്രാൻസിൻ്റെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഗ്ലോബലി അവർക്കൊരു സെക്യൂർ ആയിട്ടുള്ളൊരു മിലിറ്ററി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ സാറ്റലൈറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത് സൈറസ് ബോറേ എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത് സോർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി ഫ്രാൻസ് മൂവിങ് ഓൺ ടു ദി സിക്സ് ക്വസ്റ്റ്യൻ വെൻ വാസ് ഡിസാമൻ വീക്ക് ട്വൻറ്റി ട്വൻറ്റി വൺ ഒബ്സർവ് എന്നാണ് ഡിസാമൻ വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ഓൾ ഓവർ ദി നെയ് വേൾഡിൽ ട്വൻ്റി ഫോർത്ത് ഒക്ടോബർ ടു തേർട്ടി ആണ് ഡിസാമൻ വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് ട്വൻ്റി ഫോർത്ത് ഒക്ടോബർ ടു തേർട്ടി ഒക്ടോബർ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഈ വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഡിസാമൻ്റ് വെപ്പൺസിൻ്റെ ഡിസാമെൻറ്റും വേണ്ടിയിട്ടാണ് ഈ വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓൾ ഓവർ ദി വേൾഡ് ട്വൻ്റി ഫോർത്ത് ഒക്ടോബർ ടു തേർട്ടീത്ത് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് സോർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ ാണ് ഹോം ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രാറ്റജിക് അലയൻസ് പാർട്ണർഷിപ്പിൽ എത്തിയേക്കുന്നതാണ് അത് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ് ബാങ്കാണ് എത്തിയേക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കാണ് എച്ച് ഡി എഫ് സിയുമായിട്ടൊരു സ്ട്രാറ്റജിക് അലയൻസ് പാർട്ട്ണർഷിപ്പിൽ എത്തിയേക്കുന്നത് എബൌട്ട് ഒരു ഫോർ പോയിൻറ് സെവൻ ക്രോർ കസ്റ്റമേഴ്സിന് ഹോം ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു അലയൻസിൽ വന്നേക്കുന്നത് സോർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി ഇന്ത്യ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ് ബാങ്കാണ് എച്ച് ഡി എഫ് സിയുമായിട്ട് സ്ട്രാറ്റജിക് അലയൻസിൽ വന്നിരിക്കുന്നത് മൂവിംഗ് ഓൺ ടു ദി എയ് ക്വസ്റ്റ്യൻ ഇൻ ദ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ട്വൻറ്റി ട്വന്റിംഗ് സിറ്റീസ് വെയർഡ് ഇത് തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സിറ്റീസ് ആണ് ഐ പി എല്ലിൽ പുതിയ ടീമുകളായിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ് അഹമ്മദാബാദും ലക്നൌവുമാണ് പുതിയ ടീമുകളിൽ ഐ പി എല്ലേ പുതിയ ടീമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അഹമ്മദാബാദും ലക്നൗവുമാണ് സോ ഓപ്ഷൻ എ ആൻഡ് ബി ആണ്

ഈ എന്ന് പറയുന്നത് ആണ് ആണ് ഈ ബാറ്റിന്റെ വെയിറ്റ് ഈ ബിഗ്ഗസ്റ്റ് ബാറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് ഇത് ഹൈദരാബാദ് ആണ് അദ്ദേഹം അൺവീല് ചെയ്തത് മുഹമ്മദ് അസറുദ്ദീൻ ആണ് ഇത് അൺവീല് ചെയ്തേക്കുന്നത് സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ നൗ വി മൂവ് ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബൈ ചിദാനന്ദ രാജ്ഘട്ടർ ഓഫ് ദി ബുക്ക് കമലാ ഹാരിസ് ഫിനോമിനൽ വുമൺ കമലാ ഹാരിസ് ഫിനോമിനൽ വുമൺ എന്ന് പറയുന്ന ബുക്കിൻ്റെ പബ്ലിഷർ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത് ചിദാനന്ദ രാജേട്ടെ എഴുതിയേക്കുന്ന ചിദാനന്ദ രാജേട്ടയാണ് അതിൻ്റെ റൈറ്ററ് ചിതാനന്ദ രാജേട്ടെ എഴുതിയ കമലാ ഹാരിസ് ഫിനോമിനൽ വുമൺ എന്ന് പറയുന്ന ബുക്കിൻ്റെ പബ്ലിഷർ ആരാന്നാണ് ഹാപ്പർ കോലിൻസ് ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത് ഹാപ്പർ കോലിൻസ് സോർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി Harper Collins. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കറണ്ട് അഫെയർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്